അമ്മണി പൊരണ അമ്മണി പരാട്ടോട്ടിലി വന്നിടണം. പൊരണ അമ്മണി പൊരണ അമ്മണി പരാട്ടോട്ടിലി വന്നിടണം. 3 വർഷമായിട്ട് നമ്മൾ നെൽകൃഷി ചെയ്യാം, അതുകൊണ്ട് നിങ്ങൾക്ക് നെൽകൃഷിയെ പറ്റിയൊക്കെ അറിയാം അല്ലെ. നമ്മൾ എന്നും ഭക്ഷണം കഴിക്കും. എന്തുകൊണ്ടുള്ള ഭക്ഷണം കഴിക്കുന്നേ? നിന്ന് രണ്ട് കാര്യം നടക്കണം. ഉദ്ഘാടനം മാത്രമല്ല, ഉദ്ഘാടനത്തിനൊപ്പം അടുത്ത പ്രാവശ്യം നമ്മൾ ഇതില് ഇപ്പൊ തന്നെ പച്ചക്കറി നടാൻ പോകണം നടക്കുന്നത്. അപ്പൊ ഈ ഉദ്ഘാടനത്തിൽ എത്തിയ ആരാണ്? ഈ കുടുംബശ്രീന്ന് രാജേശ്വരനെ നിങ്ങൾ എല്ലാവരും അറിയില്ലോ അല്ലെ. ഇന്നലെ രാജേശ്വരനെ കണ്ടതാണ്. ആൾക്കാരില് വളരെ പ്രധാനപ്പെട്ട ആളുടെ ടോളിനോട് എനിക്കാണ് ഈ നറുക്ക് വീണതല്ലേ, പക്ഷേ ഞാൻ വരാം. അധ്യായത്ത് മെമ്പര് നമ്മുടെ യാത്രയ്ക്ക് മുഴുവൻ ചുക്കാൻ പിടിക്കുന്ന ലീന ടീച്ചർ ആള് നിങ്ങൾ എല്ലാവരും അറിയില്ലേ. ഇന്നാള് അപ്പൊ ദീപക് ജേട്ടനെ, വൈസ് പ്രസിഡന്റ് ദീപക് ജേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാലാളെ പപ്പയുടെ പത്തനാളെ സ്കൂളിലെ എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ഉണ്ടാവണം. ഏത് ഫംഗ്ഷൻ സ്വാഗതം പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിലേ, ഇന്നത്തെ ഒരു ദിവസം ഉച്ച നേരത്തെ അവര് നമ്മൾ വിളിച്ചപ്പോ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്നുണ്ട്. എന്താ ഈ ആലത്തൂർ സ്കൂളിനെ കുറിച്ച് ഒരു പ്രത്യേകത പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല അമ്മമാർക്കൊരു വിഷമമുണ്ട് എന്റെ കുട്ടിയുടെ മേലിൽ മണ്ണാവണെന്ന്. എല്ലാ അമ്മമാർക്കും ഉണ്ടല്ലേ. നിങ്ങൾ നിങ്ങളുടെ മക്കള് വേറൊരു വിദ്യാർത്ഥി പൂമ്പളെച്ച് നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് 1 മുതൽ 4 വരെ പൂമ്പളിക്കും. അവർക്ക് ഒരുവിധം അത്യാവശ്യം ഒരു ചെടി വെക്കുന്നത് എങ്ങനെയാണ്, ഒരു പച്ചക്കറി കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ്, പഠനത്തോടൊപ്പം തന്നെ നമ്മള് ആ വിധ കാര്യങ്ങൾ കൂടി അവർക്ക് നമ്മള് കൂടുതൽ അവരെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നുണ്ട്. ശ്രീജി സംഗതാരായണൻ, ഇന്ന് നടക്കുന്ന അന്യായമായ ടോൾ കൊള്ളക്കെതിരെ നടക്കുന്ന സമരത്തിന് ഇടയിൽ ഒരു ചെറിയ പരിക്ക് പറ്റി അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതുകൊണ്ടും അപ്പോഴാണ് മാഷ് എന്നെ വിളിക്കുന്നത്. മാഷ് വിളിച്ച വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ എന്നെ ഈ വൈകിയ വേളയിൽ വിളിച്ചതിനും മാഷ്ക്ക് അല്ലെങ്കിൽ ഈ സ്കൂളിലെ മുഴുവൻ ആളുകൾക്കും സ്നേഹത്തോടെ ഞാൻ ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. കാരണം എനിക്ക് ഈ കൊയ്ത്തുത്സവത്തിന്റെ അതിന്റെ കാര്യമായ കാര്യങ്ങളെക്കുറിച്ചും നെൽകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരു എളിയ പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ കഴിവുള്ള ഒട്ടനവധി ആളുകൾ ഇന്ന് ഈ വേദിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരത്തിൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് ഞാൻ പത്രമെടുത്ത് നോക്കിയപ്പോൾ ആലത്തൂരിൽ ലോക തപാൽ ദിനത്തോടനുബന്ധിച്ച് ആലത്തൂരിലെ സ്കൂളിലെ കുട്ടികൾ കത്തെഴുതി പോസ്റ്റ് ചെയ്യുന്ന ഒരു ചിത്രങ്ങൾ എനിക്ക് അന്നൊരു സത്യത്തിനുള്ളിലൊരു വിഷമമുണ്ട്. ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് വെച്ചാൽ പക്ഷേ മാഷോട് പറയുന്നു, മാഷ് പറഞ്ഞ എല്ലാ കാര്യത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടല്ല. ഞാൻ പറയുന്നു ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെന്നല്ല, എന്നെ ഈ ആലത്തൂർ സ്കൂളിലെ ഒരു പ്രത്യേക ബന്ധം എനിക്ക് ഈ ആലത്തൂർ സ്കൂളിലുണ്ട്. ഏത് പരിപാടിയിലും എന്നെ വിളിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഞാൻ ആദ്യം അങ്ങോട്ട് വെച്ചത്. കാരണം ഒഴിവുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാഷ് വിളിച്ചത്. ആ ഭക്ഷണം അവിടെ വെച്ചുകൊണ്ട് ഞാൻ വന്നത്. കാരണം കുട്ടികൾക്ക് തീർച്ചയായും ഈ ആലത്തൂർ സ്കൂളിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികൾക്കും അവിടെ രക്ഷാകർത്തു. ടീച്ചറൊന്ന് മാറി കത്ത് കിട്ടിയ